Hi friends, January le exam calendar announce cheyidirunnu. Namukku civil engineering yarku ulla exam ennu parayunnathu overseer third grade um working superintendent grade 2 um aanu KLDC department. Ee examineku prepare cheynavarana engil avarku vendi aadyam vendathu oru pakka syllabus aanu. Appo adinte syllabus aanu innathe video il njan ulpeduthirikkunnathu. Adhe pole thanne ee rendu maasangal kondu 60 divasangal kondu ettom nannayittu KLDC ki engane prepare cheyam ennu koodiyana innathe video il njan parayunnathu. So aadyamayittana channel kaanunnathengil subscribe cheyga. Idu poleyulla koodal videos ne notification labikkan vendi bell icon press cheya. So namukku video start cheyam. So, overseer grade ചോദിക്കാവുന്ന കുറച്ച് സിലബസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് സിലബസ് ആണ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് സോ ആദ്യത്തെ സബ്ജക്റ്റ് ആണ് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഡ്രോയിംഗ് ഇൻസ്ട്രുമെന്റ്സ് എക്യുപ്മെന്റ്സ് ആൻഡ് മെറ്റീരിയൽസ് നെക്സ്റ്റ് ലെറ്ററിംഗ് ഡൈമെൻഷനിംഗ് ആൻഡ് സ്കെയിൽ പ്ലെയിൻ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ കോണിക് സെക്ഷൻ ആൻഡ് പ്രൊജക്ഷൻ ഇത്രയുമാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിനകത്ത് വരുന്നത് അടുത്ത ഒരു ഓവർസിയർ ഗ്രേഡിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റ് ആണ് സർവേയിങ് ആ സർവേയിങ് മെയിൻലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ഓവർസിയർ ഗ്രേഡിന് കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് സർവേയിങ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൺവെൻഷണൽ സർവേയിങ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ടേം യൂസ്ഡ് ഇൻ ചെയിൻ കോമ്പസ് പ്ലെയിൻ ടേബിൾ ആൻഡ് ലെവൽ സർവേയിങ് പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ലെവലിങ് ടൈപ്പ് ഓഫ് ലെവൽ റിഡക്ഷൻ ഓഫ് ലെവൽസ് കോണ്ടൂറിങ് തിയോഡലൈറ്റ് സർവേ മോഡേൺ ആൻഡ് അഡ്വാൻസ്ഡ് സർവേയിങ് എക്യുപ്മെന്റ്സ് സോ ഇത്രയും കാര്യങ്ങളാണ് സർവേയിങ്ങിനകത്ത് ഉൾപ്പെടുത്തുന്നത് നെക്സ്റ്റ് ആണ് ഒരു ഓവർസിയർ ഗ്രേഡ് എക്സാമുകൾക്ക് സർവേ പോലെ തന്നെ ഒരുപോലെ വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതിനകത്ത് ഉൾപ്പെടുന്നത് സ്റ്റോണ് ബ്രിക്ക് ടൈൽസ് സിമെന്റ് ലൈമ് ആൻഡ് ഫില്ലർ മെറ്റീരിയൽസ് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ടിമ്പർ ഫൗണ്ടേഷൻ മേസണറി റൂഫിംഗ് ഫ്ലോറിംഗ് ബിൽഡിംഗ് ഫിനിഷസ് ആൻഡ് സർവീസസ് ടെമ്പററി സ്ട്രക്ചർ ട്രീറ്റ്മെന്റ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സോ ഇത്രയാണ് ബി എം സിക്കകത്ത് നമ്മൾ ഉൾപ്പെടുന്ന ടോപ്പിക്സ് പറഞ്ഞ പോലെ സർവേ സെയിം വെയിറ്റേജ് തന്നെയാണ് ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സർവേയിങ് ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് സോ ഈ സിലബസ് ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്തു പോകരുത് നെക്സ്റ്റ് വൺ ആണ് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് അതിനകത്ത് വരുന്നതാണ് നമ്മുടെ ബിൽഡിംഗ് റൂൾസ് കെ എം ബി ആറും എൻ ബി ആറും റൂളുകൾ പിന്നെ ബൈലോസ് എക്സ്റ്റിമേഷൻ റൂൾസ് ആൻഡ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വർക്ക്സ് റേറ്റ് അനാലിസിസ് ആൻഡ് വാലുവേഷൻ ഇത്രയാണ് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എക്സ്റ്റിമേറ്റിനകത്ത് വരുന്നത് നെക്സ്റ്റ് വൺ ആണ് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് തേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷൻ എന്തൊക്കെ തേംസ് ഉണ്ട് അതാണ് ഫസ്റ്റ് വൺ പിന്നെ സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ്വർക്സ് റിസർവോയർ ഡാം കനാൽസ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് അത് ഹൈഡ്രോളിക്സിലാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് മെഷർമെന്റ് ഓഫ് പ്രഷർ ടൈപ്പ് ഓഫ് ഹൈഡ്രോളിക് എനർജി സോ ഇത്രയും കാര്യങ്ങളാണ് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നത് നെക്സ്റ്റ് വൺ ആണ് യൂണിറ്റ് ആൻഡ് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് മെയിൻലി വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആണ് പ്രോബ്ലംസ് കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ചോദിക്കാറുള്ളതാണ് അതിനകത്ത് ചില യൂണിറ്റുകൾ ഇപ്പൊ യാർഡ് മൈൽസ് കിലോമീറ്റർ അതിൻ്റെ കൺവേർഷൻസ് ആ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ് പിന്നെ പെരിമീറ്ററും ഏരിയ ഒരു പോളിഗൺ തന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കിളോ അല്ലെങ്കിൽ ഒരു സിലിണ്ടറോ എന്തെങ്കിലും തന്നിട്ട് അതിൻ്റെ ഏരിയയും പെരിമീറ്ററും ഒക്കെ കണ്ടുപിടിക്കാൻ വോളിയം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനും അതാണ് വോളിയം ഓഫ് സോളിഡ്സ് അതാണ് യൂണിറ്റ് ആൻഡ് മെൻസ്ട്രുവേഷൻസിനകത്ത് വരുന്നത് നെക്സ്റ്റ് വൺ ആണ് അപ്ലൈഡ് മെക്കാനിക്സ് അപ്ലൈഡ് മെക്കാനിക്സിനകത്ത് വരുന്ന ടോപ്പിക്സ് സിമ്പിൾ മെഷീൻസ് അതിനകത്ത് ചെറിയ ചെറിയ ഡെഫിനിഷൻസ് ആണ് ലോഡ് എഫേർട്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വെലോസിറ്റി റേഷ്യോ എഫിഷ്യൻസി ഇതൊക്കെ എന്താണെന്നുള്ളതിൻ്റെ ആ ഡെഫിനിഷൻ തേമിലൊക്കെ ആയിരിക്കും സിമ്പിൾ മെഷീൻ എന്ന് ചോദിക്കുന്നത് പിന്നെ വർക്ക് പവർ എനർജി ഇതിൻ്റെ യൂണിറ്റ് ചോദിക്കാറുണ്ട് അതിൻ്റെ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള തേംസ് ചോദിക്കാറുണ്ട് പിന്നെ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ് ഫ്രിക്ഷന് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് സ്പീഡ് ആൻഡ് വെലോസിറ്റി ഇത്രയാണ് അപ്ലൈഡ് മെക്കാനിക്സിനകത്ത് വരുന്നത് ആൻഡ് ലാസ്റ്റ് ടോപ്പിക്കാണ് ഓട്ടോ ക്യാഡ് ഓട്ടോ ക്യാഡിനകത്ത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഓട്ടോ ക്യാഡ്
ബേസിക് കമാൻഡുകൾ, ഡ്രോയിങ് ടൂൾ ആൻഡ് മോഡിഫൈങ് ടൂൾ ബാസ്, പ്ലോട്ടിംഗ് ആൻഡ് പ്രിന്റിംഗ്, ഇത്രയും കാര്യമാണ് ഓട്ടോ കാഡിനകത്ത് വരുന്നത്. സോ സിലബസിന് അവസാനം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുവാണ്, നിങ്ങൾ ഏത് കാറ്റഗറിക്കാണോ അപ്ലൈ ചെയ്തത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത സബ്ജക്റ്റിൽ നിന്നുമൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സിലബസ് കവർ ചെയ്യണം, അത് പക്കായാണ്. പ്ലസ് ഔട്ടറിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറെ സബ്ജക്റ്റുകളുണ്ട്, അതിൽ നിന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല റാങ്കിങ്ങിലേക്ക് എത്താൻ പറ്റൂ. കാരണം ഇപ്പം നമുക്കറിയാം ടെക്നിക്കൽ പി എസ് സിയിൽ ഇപ്പം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് എക്സ്ട്രാ അറിയാം അതായിരിക്കും നമുക്ക് ചിലപ്പം മുമ്പോട്ടേക്ക് എത്താനുള്ള ഒരു മുമ്പോട്ടെ റാങ്കുകളിലേക്ക് എത്താനുള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം സിലബസ് കവർ ചെയ്യണം, പ്ലസ് ഔട്ടറിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് കൂടി ഒരു അസറ്റായിട്ട് വെച്ചുകൊണ്ട് പഠിച്ച് മുന്നേറാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു കോട്ട് കൂടി ഓർത്തിരിക്കണം, ഞാൻ തന്നിരിക്കുന്ന സിലബസ് മാത്രമേ ചോദിക്കൂ എന്നൊന്നും എനിക്കും പറയാൻ പറ്റത്തില്ല. കാരണം അത് പക്ക ഓവർസിയർ ഗ്രേഡിന്റെ സിലബസ് ആണ്. അതിൻ്റെ കൂടെ എന്തുകൂടി ചോദിക്കാം ഔട്ടറിൽ നിന്ന്, ഇപ്പം നമുക്ക് അറിയാമല്ലോ പാറ്റേൺസ് ഒക്കെ ചെറിയ രീതിയിലൊക്കെ മാറ്റമുണ്ട്. നിങ്ങൾ പി ഡബ്ല്യു ഡിയും അല്ലെങ്കിൽ ഹാർബറും ഒക്കെ എഴുതിയ ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് അറിയാം ക്വസ്റ്റിൻ്റെ പാറ്റേണും ക്വസ്റ്റിൻ എങ്ങനെയൊക്കെ ഏതൊക്കെ സൈഡിൽ നിന്നൊക്കെ ചോദിക്കുമെന്നൊക്കെ നമുക്കൊന്ന് ഒരു രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ആ ലെവലിലേക്ക് നമ്മൾ പഠനത്തെ കൊണ്ടുപോകണം. ഓവർസിയർ ഇത്രയും മാത്രമേ ചോദിക്കത്തുള്ളൂ, ഇവിടുന്ന് മാത്രമേ വരത്തുള്ളൂ എന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്, അതുകൊണ്ട് നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. സോ കെ എൽ ഡി സി എക്സാം നടക്കുന്നത് ജാനുവരി 8 ആണ് 2021. സോ 60 ദിവസം മുമ്പിലുണ്ട്. നന്നായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്, ബെറ്റർ ആയിട്ടുള്ള റാങ്കിങ് നിങ്ങൾക്ക് കിട്ടും. അപ്പം എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലാനിങ് എങ്ങനെയാണ് ഒന്ന് നോക്കാം. സോ 60 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ കെ എൽ ഡി സിക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം, സോ അതാണ് ഇപ്പം പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ ഓൾറെഡി സിലബസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന സിലബസ് നന്നായിട്ട് കവർ ചെയ്യുക. സോ കവർ ദ ഫുൾ സിലബസ്, ആദ്യം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തേർഡ് ഗ്രേഡിന്റെ സിലബസ് ആണ് ഞാൻ മോളി തന്നിരുന്നത്, അതെല്ലാം നന്നായിട്ട് എന്ത് ചെയ്യുക, കവർ ചെയ്യുക. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു റാങ്ക് ഫയൽ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ തന്നെയാണെങ്കിൽ ധാരാളം ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്, ജൂനിയർ ഇൻസ്ട്രക്ടർ, സർവേയർ, അങ്ങനെ കുറേ കാറ്റഗറീസിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്തിനാ ചോദിച്ചാൽ ഈ സിലബസിന് ഔട്ടറായിട്ട് ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ തന്നെ ഇപ്പൊ സർവേയും ബിൽഡിംഗ് മെറ്റീരിയലും ഒക്കെ കോമൺ സബ്ജക്റ്റ് ആണ്, അല്ലാതെ റെയിൽവേ എന്ന് ചോദിക്കാം, ഹൈവേ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ടണൽ, ബ്രിഡ്ജ്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സബ്ജക്ട്, സിഗ്നലിംഗ് എന്ന് ചോദിക്കാം, സാനിറ്ററി, അങ്ങനെ കുറേ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പം അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടാലേ എവിടുന്നൊക്കെയാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ പഠിച്ച തിയറിയും കെ പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യനും എങ്ങനെയാണ്, നിങ്ങൾക്ക് ഡൗട്ട് വരാൻ പറ്റും, അല്ലെങ്കിൽ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് ഡൗട്ട് വരാവുന്ന, അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ഡൗട്ട് ഒക്കെ സോൾവ് ചെയ്ത് പഠിക്കാൻ പറ്റും. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. അതിനുശേഷം മാക്സിമം മോക്ക് എവിടുന്നൊക്കെ കിട്ടുന്നു, ഏതൊക്കെ രീതിയിൽ നിന്നും കിട്ടുന്നു, അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ തന്നെ മോക്ക് കൂടുതൽ അറ്റൻഡ് ചെയ്യാനും, മോക്ക് അറ്റൻഡ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ കോൺഫിഡൻസ്, നിങ്ങൾ ഇത്രയും പഠിച്ചു, സിലബസ് കവർ ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്, അപ്പൊ പിന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും, ഞാൻ ഇത്രയൊക്കെ പഠിച്ചല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ കൂടുതൽ അറ്റൻഡ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് കാണും, അപ്പൊ അത് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. അപ്പം മോക്ക് ടെസ്റ്റുകൾ മാക്സിമം ഒരു എക്സാം എഴുതുന്നതിന് മുമ്പ് മോക്ക് ടെസ്റ്റുകൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം റിപ്പീറ്റഡ് ആയിട്ടുള്ള റിവിഷൻസ് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ റിവിഷൻ എന്ന് പറയുന്ന കാര്യം നമ്മുടെ കൂടെ വേണ്ടതാണ്. അത് ഏറ്റവും അവസാനമല്ല നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ കൂടെ തന്നെ വേണ്ട ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ നിങ്ങൾ സിലബസ് കവർ ചെയ്യുമ്പോഴും പ്രീവിയസ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം നേരത്തെ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മൾ മനുഷ്യരാണ്, മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പഠിക്കുന്ന കാര്യം അത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ലെങ്കിൽ തന്നെയും നമുക്ക് മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം റിപ്പീറ്റഡ് ആയിട്ടുള്ള റിവിഷൻസ് ഈ ഒരു കാര്യത്തിന് ആവശ്യമാണ്. ഇതാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ.
ആദ്യം തന്നിരിക്കുന്ന ഓവസിയ തേർഡ് ഗ്രേഡിന്റെ സിലബസ് കവർ ചെയ്യുക. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അത് ഫസ്റ്റ് ഗ്രേഡ് ആണോ, സെക്കൻഡ് ഗ്രേഡ് ആണോ, തേർഡ് ഗ്രേഡ് ആണോ, ജൂനിയർ ഇൻസ്ട്രക്ടർ ആണോ, സർവേയർ ആണോ, മാക്സിമം കെ പി സി സിവിൽ എഞ്ചിനീയേഴ്സിന് നടത്തിയിട്ടുള്ള എക്സാമുകൾ മാക്സിമം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. അത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും, ഞാൻ ഇത്രയും സിലബസ് കവർ ചെയ്തതിന് ഇത്രയും ഭാഗങ്ങളെങ്കിലും ചോദിച്ചിട്ടുണ്ടല്ലോ എന്നൊന്നും ഒരു കോൺഫിഡൻസ് കിട്ടാൻ നല്ലതാണ്. പിന്നെ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ കൂടുതലും അത് കോൺഫിഡൻസ് കിട്ടും നിങ്ങൾക്ക്. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള റിവിഷൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓരോ സ്റ്റേജിൽ ഞാൻ ഓരോ സ്റ്റേജ് പറയുമ്പോൾ ആ സ്റ്റേജിലെല്ലാം ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള റിവിഷൻസ് ആവശ്യമാണ്. സോ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ. കൂടുതലും നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ സിലബസ് മാത്രം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു പോകരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇതിന് ഔട്ടർ ആയിട്ടും ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് കാണണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണും, പിന്നെ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. അപ്പം തന്നെ പിന്നെ നിങ്ങൾ പഠിക്കാത്ത കുറെ ക്വസ്റ്റ്യൻസ് കാണും, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. അതിനുശേഷം ഇങ്ങനെ റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കാം. നല്ല ഒരു രീതിയിൽ നിങ്ങൾക്ക് കെ എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യാൻ, അത് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും ഈ ഒരു മെത്തേഡ് നല്ലതാണ്. ഏത് എക്സാം ആയി ഇ ആയിക്കോട്ടെ, ഓസിയ ഫസ്റ്റ് ഗ്രേഡ് ആണ്, ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്താൽ ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടും. നെക്സ്റ്റ് ആണ് പഠനത്തിൽ ഇനി ഏതൊക്കെ സബ്ജക്റ്റിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്, വെയിറ്റേജ് കൊടുക്കേണ്ടത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ സബ്ജക്റ്റുകളിൽ നിന്നുമാണ് കൂടുതൽ ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുള്ളത്, അതിന്റെ ബേസിസിലാണ് ഞാൻ ഇവിടെ വെയിറ്റേജ് പറഞ്ഞത്. കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടതിന്റെ രീതിയിൽ ഏറ്റവും വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്റ്റുകൾ, ഏതിന് കൂടുതൽ സ്ട്രെസ് വേണം, അത് എത്ര ഡെപ്തിൽ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം ആ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ് ഫസ്റ്റ് വൺ സർവേ, നെക്സ്റ്റ് വൺ ആണ് ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, എസ്റ്റിമേഷൻ, ഇറിഗേഷൻ, അപ്ലൈഡ് മെക്കാനിക്സ്. ഇതാണ് വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്ട്. ഇനി വെയിറ്റേജ് കുറവുള്ളതെന്നല്ല, ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉള്ള ബാക്കിയുള്ള പോർഷൻസ് ഉണ്ട്, അതുകൂടി ഞാനൊന്ന് പറയാം. അതിനകത്തുള്ള ബാക്കി സബ്ജക്ട് എന്ന് പറയുന്നത് വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്ററി. ഓക്കെ, വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്ററി, ആർ സി സി. ആർ സി സി എന്ന് പറഞ്ഞാൽ ഞാൻ എ ലെവൽ അല്ല പറയുന്നത്, ആർ സി സി നമ്മുടെ ഓവസിയ ഗ്രേഡിന് പഠിക്കുന്ന ഒരു ആർ സി സി ഉണ്ട്, ആ ഒരു ഗ്രേഡിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ സ്റ്റീൽ, സ്റ്റീലും നമ്മുടെ ഓവസിയ ഗ്രേഡിൽ പഠിക്കുന്ന സ്റ്റീലിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. പിന്നെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, റെയിൽവേ എഞ്ചിനീയറിംഗ്, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ. അതെന്തായാലും ആ ഒരു ഭാഗത്തു നിന്ന് എന്തായാലും ഓവർസിയർ ഗ്രേഡിൽ എന്തായാലും പ്രതീക്ഷിക്കും, ഓവർസിയർ ഗ്രേഡിൽ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ബയലോസ്, അത് കെ എം ബി ആർ, എൻ ബി ആർ ആ ഭാഗത്തു നിന്ന് ചോദ്യമുണ്ട്. ഗ്രാഫിക്സ്, എയർപോർട്ട് ആൻഡ് ഓട്ടോ ക്യാഡ്, പിന്നെ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സോ ഇത്രയും ഭാഗമാണ് കൂടുതൽ വെയിറ്റേജോടുകൂടി പഠിക്കേണ്ടത്. ബാക്കി സബ്ജക്ട് ഞാൻ പറഞ്ഞതും ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നിന്നൊക്കെ വെയിറ്റേജ് കുറവാണെന്ന് ഉള്ളു, ചോദിക്കത്തില്ല എന്നല്ല, വെയിറ്റേജ് കുറവാണ്. ഈ ഒരു വെയിറ്റേജ് സർവേയിങ്, ബി എം സി, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, എക്സ്റ്റിമേഷൻ, ഇറിഗേഷൻ, അപ്ലൈഡ് മെക്കാനിക്സ്, ഈ ഭാഗത്തു നിന്നെല്ലാം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കൊള്ളുക, അതിനകത്തു നിന്നെല്ലാം കൂടുതൽ വെയിറ്റേജോടെ ചോദിക്കുന്ന സബ്ജക്റ്റാണിത്. സോ അത്രയ്ക്ക് സ്ട്രെസ്സിലായിരിക്കണം, അല്ലാതെ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പോകരുത്. സോ ഇതിൽ നിന്ന് മാക്സിമം ഡെപ്തിൽ നിങ്ങൾ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇത് നല്ല വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് ആണ്. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം 60-day പ്ലാനിംഗ് ആണ്, 60 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ സിലബസ് കവർ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് നിങ്ങളെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് കെ എൽ ഡി സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൽ തന്നെ ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വിത്ത് എക്സ്പ്ലനേഷൻ ആണ്. അപ്പം മാക്സിമം നിങ്ങൾ ഏത് എക്സാമെന്ന് നോക്കേണ്ട, ട്രേസറോ ഫസ്റ്റ് ഗ്രേഡോ സെക്കൻഡ് ഗ്രേഡോ തേർഡ് ഗ്രേഡോ എന്തോ ആയിക്കൊള്ളട്ടെ, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുക, വർക്കൗട്ട് ചെയ്യുക, അത് കൂടുതലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ ഷെയർ. താങ്ക് യു.